ശാസ്ത്രകാരന്മാർ കണ്ണുതള്ളി നിൽക്കുന്ന ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ചുക്ക്, കൊത്തമല്ലി, ദേവദാരം, കിരിയാത്ത്, അതിൽ കിരിയാത്ത് ലിവറിനും, കാരണം നിങ്ങളുടെ IgG ഇമ്മ്യൂണിറ്റി ഡിസോർഡറിലേക്ക് നിങ്ങൾ എത്താതിരിക്കാനും, അതിലെ ചുക്ക് ഹൃദ്യമായതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ബാധിക്കാതിരിക്കാനും ഉള്ളത് തന്നെയാണ്. പനിയെ കുറയ്ക്കുന്നതിന് ദേവദാരവും കൊത്തമല്ലിയും. അതുകൊണ്ട് ചുക്ക്, കൊത്തമല്ലി, ദേവദാരം, കിരിയാത്ത് ഒരു 15 ഗ്രാം വീതം എടുക്കുക, ആകെ ഒരു 60 ഗ്രാം. പഴയ കണക്കിനൊരു 12 കഴഞ്ച്, പഴയ കണക്കിന്. പുതിയ കണക്കിന് 15 കഴഞ്ച്, 4 ഗ്രാം ഒരു കഴഞ്ചെന്നാണ് ഗവൺമെന്റ് അംഗീകരിച്ച കണക്ക്. പഴയ മാവേദ പരിമാണത്തിലൊക്കെ 5 ഗ്രാമാണ് ഒരു കഴഞ്ച്. ഇത് പഴയ വൈദ്യന്മാർ 12 കഴഞ്ചെന്ന് എഴുതും, പുതിയ ആളുകൾ 15 കഴഞ്ചെന്ന് എഴുതും. കഴഞ്ചറിയാത്ത പുത്തൻ മെട്രിക് ഇത് പഠിച്ചവർ 60 ഗ്രാം എന്നെഴുതും. എല്ലാം ഒന്ന് തന്നെ. ഒരു 12 ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് 1.5 ഗ്ലാസ്സാക്കി പിഴിഞ്ഞരിച്ച് 1.5 ഗ്ലാസ് വീതം 3 നേരം കഴിക്കുക. ഇത് പിടിപെടുമ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറിലായാൽ, ലിവറിന് തടിപ്പ് വന്നാൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ചിലപ്പോൾ കുറയും, സ്പ്ലീൻ ചിലപ്പോൾ എൻലാർജിലാവും. സ്പ്ലീൻ എൻലാർജിലാകുന്നു എന്ന് തോന്നിയാൽ മുരിങ്ങയുടെ വടക്കോട്ട് പോകുന്ന വേരിന്റെ നീര് അതറിയാൻ എളുപ്പമുണ്ട്, പൊക്കളിൽ തൊട്ടു നോക്കിയാൽ മതി, ചൂണ്ടി നിൽക്കും. ഇല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്തു നോക്കിയാൽ മതി. മുരിങ്ങയുടെ വടക്കോട്ട് പോകുന്ന വേരിന്റെ നീര് 1 ടീസ്പൂൺ പാലിൽ കഴിച്ചാൽ മതി, അപ്പ താഴും, പിടിച്ചു കെട്ടിയ പോലെ താഴും, സംശയം വേണ്ട. ലിവർ വീർത്തിട്ടുണ്ടെങ്കിൽ, സിറോസിസ് ഉണ്ടെങ്കിൽ ഒരു പിടി നിലം പരണ്ട, നിലം പുള്ളടി, 3 നിലകളുള്ളത്, അത് പറിച്ചുകൊണ്ടെന്ന് ഒരു പിടി കൊണ്ടെന്ന് നല്ലപോലെ ചതച്ച് കിഴികെട്ടി അരിയോടൊപ്പം ഇട്ട് കഞ്ഞി വെച്ച് ആ കിഴി പിഴിഞ്ഞ് ദൂരെ കളഞ്ഞ് കഞ്ഞി കുടിച്ചാൽ മതി. മുട്ടുകൾക്കും സന്ധുക്കൾക്കും നീര് വന്നിട്ടുണ്ടെങ്കിൽ നറുമ്പാണലിന്റെയോ കുറ്റിപ്പാണലിന്റെയോ, നറുമ്പാണലാകുമ്പോൾ കൂടുതൽ സമയം വേണം, കുറ്റിപ്പാണലാണെ വളരെ കുറച്ച് സമയം മതി എന്ന് പറഞ്ഞാൽ, എണ്ണം കുറച്ച് മതി ഡോസ് എന്ന് പറഞ്ഞാൽ 10-ോ 15-ോ ദിവസം കൊണ്ട് മാറും, മറ്റത് 10-ോ 20-ോ ദിവസം വേണം. അതിന്റെ ഇല പിഴിഞ്ഞ നീര് അങ്ങ് കുടിച്ചാൽ മതി. മേടിച്ച് കഴിക്കാവുന്നവയിൽ പുനർനവാദി കഷായവും ഷഡ്ധരണ ചൂർണവും പാർദ്ധാരിഷ്ടവും അമൃതാരിഷ്ടവും വെട്ടുമാറൻ ഗുളികയും ധാന്വന്തരൻ ഗുളികയും ഒക്കെ ഉത്തമമാണ്. പക്ഷേ അവയിലേക്ക് പോകേണ്ട, നാടൻ സാധനം കൊണ്ട് തന്നെ മാറും. ഈ വൈറൽ അറ്റാക്കിൽ നിന്നും അതല്ലാതെയും ബ്ലോക്കുകൾ ഉണ്ടാവും. ബ്ലോക്ക് ഇന്ന് സർവ്വസാധാരണമാണ്, ഹാർട്ടിനും മറ്റും. അതിന് നിങ്ങളുടെ പാളയംകോടൻ വാഴ, അങ്ങനെയാണോ നാട്ടുകാർ പറയുക? അതിന്റെ ചുണ്ട് അങ്ങനെയാണോ പറയുക? കൂമ്പ്, കൊടപ്പൻ, കൊല വന്നു കഴിഞ്ഞ ചുണ്ട്, ചുണ്ടെന്നാണോ പറയുക? കൊടപ്പൻ. അത് ഒടിക്കുമ്പോൾ ഒരു കറ വരും, ആ കറ ഒരു 15 തുള്ളി 1/2 ഔൺസ് വെള്ളത്തിൽ കഴിക്കുക, കൂടരുത് അളവ്. അളവ് കൂടിയാൽ BP ലോ ആകും, നിങ്ങൾ അടിച്ചു വീഴും. 3 പേരോളം ഇപ്പൊ ആശുപത്രിയിലുണ്ട്, പറഞ്ഞൊക്കെ വിട്ടിട്ടും അങ്ങനെ കഴിക്കരുത്, 15 തുള്ളിയെ കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരട്ട നീര് കിട്ടി. അപ്പോ നോക്കുന്ന ഡോക്ടർ പറഞ്ഞു, അതൊക്കെ ചുമ്മാ പറഞ്ഞത്, അത്ര വലിയ മരുന്നൊന്നുമില്ല, കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചു, BP 30 ആയി. കയറ്റി കിടത്തിയിട്ട് ഡോക്ടർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്ര എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞില്ല, ഇനി BP കൂടാൻ വല്ലതും ഉണ്ടോ? അങ്ങനെ വന്നാൽ വസന്ത കുസുമാകര രസം, അത് വെറ്റില നീരും തേനും ചേർത്ത് കഴിച്ചാൽ കൂടി വരും പതുക്കെ. BP ലോ ആയാൽ കൂടാൻ മരുന്നുകൾ വളരെ ക്ലിഷ്ടമാണ്, ഇല്ല. ഉപ്പ് കുടിച്ചാലും പെട്ടെന്നൊന്നും കൂടില്ല, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. 15 തുള്ളിയെ കഴിക്കാവും. അതൊരു 15-ോ 20-ോ ദിവസം കഴിക്കുമ്പോൾ ബ്ലോക്ക് അലുക്കാൻ തുടങ്ങും, ബ്ലോക്ക് തീർത്തു പോകും, 5 പൈസയുടെ മരുന്നില്ലാതെ മാറും. ബ്ലോക്ക് ഉണ്ടേ കഴിക്കാം, വളരെ ഭംഗിയായി. ഈ ചിക്കുൻഗുനിയ വരുമ്പോൾ ഇതെല്ലാം വരും. അനുബന്ധ രോഗങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ലിവറിനെ പിടിക്കും,
കിഡ്നിയെ പിടിക്കും. അതുപോലെ തന്നെ സന്തുക്കളിൽ മുഴുവൻ വരുന്ന സന്തുവാദമുണ്ടാവും, ആമവാദം. അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഡിസോർഡറിലേക്ക് വഴിമാറും. ആർഎ ഫാക്ടർ പോസിറ്റീവ് ആകുമെന്ന് മാത്രമല്ല, അതൊരു ഇമ്മ്യൂണിറ്റി ഡിസോർഡറായി മാറിയാൽ SLE സ്വിച്ച് ഓൺ ചെയ്യും, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തിമറ്റോസിസിലേക്ക്. അതിലേക്ക് മാറിയാൽ നിങ്ങളുടെ കവിളിന്റെ രണ്ട് പാർശ്വങ്ങളിലും ചുവപ്പ് നിറത്തിലൊരു ഭാഗം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ IgG വലിയ മാറ്റം വരും. ANA or ANF പോസിറ്റീവ് ആകും, സി പ്രോട്ടീൻ പ്രശ്നമാകും. ഇങ്ങനെയെല്ലാമുള്ള ഒരുപാട് തകരാറുകളിലേക്ക് മാറുന്നതാണ് ഇമ്മ്യൂണിറ്റി ഡിസോർഡർ.